എഫ്ഐ സംസ്ഥാന സെക്രട്ടറിയായ റഹീം മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണം ഓഫീസറോട് പറയുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വീണ്ടും ഈ പറയുന്ന പ്രശാന്ത് ബാബുവിന്റെ അടുത്തേക്ക് മറ്റൊരു ഐപിഎസ് ഓഫീസർ വരികയാണ്. പ്രശാന്ത് ബാബു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്, സേവറി ഹോട്ടൽ നാണുവേട്ടനെ കൊലപ്പെടുത്തിയ സംഘമാരെന്നും ആ സംഘത്തിലെ പിന്നിൽ നടന്ന ക്രിമിനൽ ഗൂഢാലോചന എന്താണെന്നും അതിലെ പ്രതി ചേർക്കപ്പെട്ടിരുന്ന ഒരാൾ ഉയർന്ന പോലീസ് ഓഫീസർമാരോട് പറയുകയാണ് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. യഥാർത്ഥത്തിൽ തിരുവഞ്ചൂരിന്റെ മുമ്പിൽ കിട്ടിയ സുധാകരനെതിരായ ഈ ഗൗരവമായ വിവരങ്ങളുടെ പിൻബലത്തിലാണ് സുധാകരനെ അതിനുശേഷം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രാഷ്ട്രീയ സന്ധിയിലേക്ക് വരുന്നത്. ഇത് വെച്ച് വിലപേശിയാണ്. തിരുവഞ്ചൂർ നിഷേധിക്കട്ടെ, അന്ന് പ്രശാന്ത് ബാബുവിന് പിന്നീട് തിരുവഞ്ചൂരിന്റെ പോലീസ് തന്നെ പ്രശാന്ത് ബാബുവിന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നു. സുധാകരനെ നന്നായിട്ട് അറിയാവുന്ന ആളായതുകൊണ്ടാണ്.